ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അലീന എഴുതിയിരിക്കുന്ന മെയിലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് അലീന. ഞാൻ വിദേശത്താണ് ജനിച്ചതും വളർന്നതുമൊക്കെ. അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല. ഞാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും പിരിഞ്ഞു. അച്ഛൻ്റെ ഒരു ഫോട്ടോ പോലും വീട്ടിൽ അമ്മ സൂക്ഷിച്ചിട്ടില്ല. അച്ഛനെ പറ്റിയിട്ട് ഒന്നും ചോദിക്കരുതെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഞാൻ കേരളത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ആരുമായിട്ടും എനിക്ക് പരിചയമൊന്നുമില്ല. പക്ഷേ ഇവിടെ മലയാളത്തിൽ എഴുതാനും വായിക്കാനും ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം അമ്മ എന്നെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു. കാരണം ഒരിക്കലും കേരളത്തിൻ്റെ കൾച്ചർ വിട്ടു നിൽക്കരുത് എന്ന് പറയുമായിരുന്നു. അമ്മയ്ക്ക് ജോലി ഉള്ളത് കൊണ്ട് ഞങ്ങൾ സുഖമായി ജീവിച്ചു. അങ്ങനെ എനിക്കൊരു 18 വയസ്സുള്ളപ്പോൾ അമ്മ ഒരാളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാൻ തുടങ്ങി. കാണാൻ സുന്ദരനായ ഒരാളാണ്. അമ്മയെക്കാളൊക്കെ ഒത്തിരി ചെറുപ്പമാണ്. അവിടുത്തെ നാട്ടുകാരുടെയൊക്കെ ഒരു സൗന്ദര്യവും ബോഡി ഷേപ്പൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഒരു ദിവസം അമ്മേനോട് പറഞ്ഞു, എടി, എനിക്ക് അയാളെ ഒത്തിരി ഇഷ്ടമാണ്, അയാളുടെ കൂടെ ജീവിച്ചാൽ കൊള്ളാമെന്ന്. ഞാനാണെങ്കിൽ അമ്മയുടെ ഇഷ്ടത്തിന് എതിരെ നിൽക്കില്ല. പിന്നെ അയാളും ഞങ്ങൾക്കൊപ്പം താമസിക്കാൻ തുടങ്ങി. പക്ഷെ അവർ ലീഗലി വിവാഹം കഴിച്ചിട്ടൊന്നുമില്ല. ഇവിടെ പിന്നെ അങ്ങനെ ജീവിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഓർത്തു, എന്തെങ്കിലും ആവട്ടെ, ഇനിയെങ്കിലും അമ്മയുടെ ഇഷ്ടത്തിന് അമ്മ ജീവിക്കട്ടെ, ആദ്യ ജീവിതം പരാജയമായിരുന്നല്ലോ എന്ന്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മയങ്ങ് മൂടിളകിയിരിക്കുകയാണ്. കാരണം രാത്രിയിലൊക്കെ വല്ലാത്ത അപശബ്ദങ്ങളാണ് അമ്മ പുറപ്പെടുവിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു അവിടെ കിട്ടുന്ന ഇത്തരം വീഡിയോകളൊക്കെ ഇല്ലേ, കൂടുതൽ അലറുകയൊക്കെ ചെയ്യലോ പെണ്ണുങ്ങൾ അതിനകത്ത്, അത്തരം കാര്യങ്ങൾ അമ്മ അനുകരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി. കാര്യം ഉച്ചത്തിൽ അലറുകയും ഓ മൈ ഗോഡ് എന്ന് പറയുകയും പിന്നെ ചില പുറത്ത് പറയാൻ കൊള്ളാത്ത ഇംഗ്ലീഷ് വേർഡുകളൊക്കെ. രാത്രിയിൽ അമ്മ ഉച്ചത്തിൽ അലറി വിളിക്കുമായിരുന്നു. ഞാനിവിടെ ഉണ്ടെന്ന് ഓർക്കാതാണ് അമ്മ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇത്തരം അപശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോഴില്ലേ മാഡം, എനിക്കും എന്തൊക്കെയോ ഫീലിങ്സ് തോന്നാൻ തുടങ്ങി. എന്ത് ചെയ്യാനാണ്? അങ്ങനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ സ്വയം തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് കടന്നത്. അവിടെ ചില ഉപകരണങ്ങളൊക്കെ ഇതിന് കിട്ടും. അത്തരം സ്റ്റോറുകളിൽ പോയിട്ട് ഞാൻ ഉപകരണങ്ങളൊക്കെ മേടിച്ചത് ഈ ഒരു സമയം കഴിഞ്ഞ ശേഷമാണ്. അമ്മയിപ്പോൾ പണ്ടത്തെ പോലെയല്ല, സുന്ദരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. വല്ലാത്തൊരു എനർജിയാണ്. അമ്മയുടെ എല്ലാ മാറ്റങ്ങൾക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യമാണെന്ന് മനസ്സിലായി. മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടം, സ്നേഹവും ഈ കാര്യവുമാണെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. ചിലപ്പോഴൊക്കെ ഞാൻ രാവിലെ അമ്മയെ കെട്ടിപ്പിടിക്കുമ്പോൾ അമ്മ പറയും, മോളെ ഒന്ന് വിട്ടേടി, ഇത്ര ശക്തിയായിട്ട് കെട്ടിപ്പിടിക്കാതെ അമ്മയുടെ ദേഹം ആകെ വേദനിക്കുന്നു. ഞാൻ ചോദിക്കും, എന്ത് പറ്റിയ അമ്മയെന്ന്? അപ്പം അമ്മ പറയും, ഓ ഒന്നുമില്ല, നീ പോയിരുന്ന് പഠിക്കാൻ നോക്ക് എന്ന് വലുതും പറയും. എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവിടെ നടക്കുന്ന ഭൂകമ്പൊക്കെ ഞാനും അറിയുന്നുണ്ടല്ലോ, കൊച്ചു കള്ളി. ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ എടുത്തു വെക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് ചില സുരക്ഷാ പാക്കറ്റുകൾ എനിക്ക് കിട്ടി. അമ്മ പെട്ടെന്ന് അതെൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ എന്തിനാടി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കുന്നത്? ഞാൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ ഓർത്തു കേട്ടോ, ഈ അമ്മ എന്തിനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്? ഇനി കുട്ടികൾ വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും. ഇനി ചിലപ്പം ഇതൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യായിരിക്കും. എന്തായാലും ഞാൻ ഓർത്തു, അമ്മയുടെ അടുത്ത് പോയിട്ട് ആ മുറിയുടെ അവിടെ ചെന്ന് നിന്നിട്ട് ഇവരുടെ ശബ്ദങ്ങളൊക്കെ കൂടുതലും അടുത്ത് കേട്ടാലോ എന്ന്. അങ്ങനെ ഞാൻ റൂമിൽ വെളിയിൽ നിൽക്കും. അകത്ത് അമ്മയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും തകർപ്പൻ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അത് എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനും അതുപോലെ തന്നെ അമ്മ ഇത്തരം ശബ്ദങ്ങൾ ഉണ്ടാക്കുമ്പോഴേക്കും പുള്ളിയും കൂടുതൽ കൂടുതൽ ആവേശഭരിതനായി പോകാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പലപ്പോഴും ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷേ അവരില്ലേ, കറക്റ്റായിട്ട് എല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് ഒരിക്കലും പോലും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാനതൊക്കെ ഭാവനയിൽ കണ്ടിട്ടാണ് തൃപ്തിപ്പെട്ടത്. ഇത്തരം സ്വഭാവങ്ങൾ നല്ലതല്ലെന്ന് എനിക്കറിയാം മാഡം. പക്ഷേ എന്ത് ചെയ്യാനാണ്? ഇങ്ങനെ ആവേശഭരിതമായ ഒരു രാത്രിയുടെ പിറ്റേ ദിവസം അവർ ഓഫീസിൽ പോയില്ല. ചോദിച്ചപ്പോൾ തീരെ വയ്യാന്ന് പറഞ്ഞു. എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ വൈകിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പതിവ് പോലെ സ്പെയർ കീ ഇട്ട് ഡോർ തുറന്നു. അപ്പോഴുണ്ട് രണ്ടുപേരുടെ മുറിയിൽ നിന്ന് വല്ലാത്ത ശബ്ദങ്ങൾ. ഷു, എന്ത് കഷ്ടമാണിത്, ഇവർക്ക് രണ്ടുപേർക്കും ഒന്ന് നിർത്തിക്കൂടെ? ഇപ്പം തന്നെ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് 5-6 മാസമായി, ഇതുവരെ ഇതിനൊരു അതിരില്ലേ എന്നൊക്കെ ഓർത്തു. ഞാനാണെങ്കിൽ അസൂയം മുതിട്ട് ഡോറിൽ മുട്ടി വിളിച്ചു. അപ്പം അമ്മ പറഞ്ഞു, എന്താ മോളെ, ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്, നീ മുറിയിലേക്ക് പോയിക്കോളൂന്ന്. ആ, അവരെ ശല്യപ്പെടുത്താതെ ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. ഞാൻ വിചാരിച്ചു, ഓ, ഈ അമ്മയ്ക്ക് എന്തൊരു സ്റ്റാമിനയാണ്, ഇത്രയും നാളത്തെ കാത്തിരിപ്പം, 24 മണിക്കൂർ ഇത് മാത്രമുള്ള ചിന്ത, എൻജോയ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് എന്നെ ഫേസ് ചെയ്യാൻ പ്രയാസമായിരുന്നു.
മോള് വന്നപ്പോൾ എനിക്ക് നല്ല ക്ഷീണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് വരാത്തതെന്ന് പറഞ്ഞു. ശരി, ആ ക്ഷീണത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടെന്ന് പറയണമെന്നുണ്ടായിരുന്നു. എന്നാലും അമ്മയ്ക്ക് എന്ത് ഭാഗ്യമാണ് ഈ ഭാഗ്യങ്ങളൊക്കെ എനിക്ക് എപ്പോഴാണ് കിട്ടുന്നത്. ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ലഭിക്കും. പക്ഷേ കംഫോർട്ടബിളായിട്ടൊരാൾ അത് ഇതുവരെയും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്കൊരു കാമുകയില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു മാഡം. ഒരു ദിവസം ഉച്ച കഴിഞ്ഞിട്ടാണേ, അന്നൊരു ഒഴിവു ദിവസമാണ്, എല്ലാവരും അവരുടെ മുറിക്കുള്ളിലുണ്ട്. എന്തായാലും ഞാനാണെങ്കിൽ ഞങ്ങളുടെ ഒരു കോമൺ വാശേരിയുണ്ട്, അവിടേക്ക് പോവുകയായിരുന്നു. പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് അമ്മയുടെ കാമുകൻ ഇറങ്ങി വന്നു. പക്ഷേ അയാളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി നേരെ ഇടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മാഡം. എനിക്കാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാനവിടെ ചെല്ലുമെന്ന് വിചാരിച്ചില്ലല്ലോ, അതുകൊണ്ട് മുകളിലേക്കൊക്കെ ഒന്ന് ശരിയായിട്ട് ഇടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങേരും ഒരു വട്ടം ഞെട്ടി, ഞാനും ആ കാഴ്ച കണ്ട് ഒന്ന് ഞെട്ടി. ഞാൻ പെട്ടെന്ന് എൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. ആ കാഴ്ച എന്നെ ആകെ ഇളക്കി മറിച്ചു. എങ്കിലും അമ്മയുടെ ഭർത്താവാണ്, അച്ഛൻ്റെ സ്ഥാനമാണ്, അതുകൊണ്ട് ഞാനതേ പറ്റിയിട്ട് ഓർക്കാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ ഉള്ളിൽ എല്ലാം ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വന്നു. എങ്കിലും ഞാനൊന്നും പുറത്ത് പ്രകടിപ്പിച്ചില്ല. ഒരു ദിവസം അമ്മയില്ലാത്ത സമയത്ത് അയാൾ ഓഫീസിൽ നിന്ന് വന്നു. ആ സമയത്ത് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി വന്ന് എൻ്റെ തോൾ പിടിച്ചോണ്ട് പറഞ്ഞു, സോറി കേട്ടോ അന്നങ്ങനെ സംഭവിച്ചതിനെന്ന്. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ എന്നും. ആ സമയത്ത് നിനക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ലേ എന്ന് പുള്ളിക്കാരനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. നീ ഇപ്പോഴും ഒന്നും അനുഭവിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല എന്ന്. ആ, അതിൻ്റെ വ്യത്യാസം നിൻ്റെ മുഖത്ത് കാണാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് അയാളെന്നെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയൊക്കെ ചെയ്തു. അമ്മ അറിയണ്ട, നിനക്ക് എൻജോയ് ചെയ്യാൻ ആഗ്രഹം കാണും എനിക്കറിയാമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും വിരലുകൾ സഞ്ചരിക്കുന്ന പാതകളെ എനിക്കൊഴിവാക്കാൻ പറ്റിയില്ല മാഡം. പതുക്കെ പതുക്കെ അയാൾ എന്നെ വശത്താക്കി എടുത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എടുത്തുകൊണ്ട് ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചു. അമ്മ അവൾ ആഹ്ലാദിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്കും ആഹ്ലാദിക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് അതിൽ കൂടുതൽ അവിടെ ഞാൻ ആഹ്ലാദിച്ചു മാഡം. അമ്മയെ വഞ്ചിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അയാൾക്ക് പകരം വയ്ക്കാൻ ഒന്നുമില്ലല്ലോ മാഡം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവം സമ്മാനിച്ച ആളാണ് അയാൾ. അയാളെ എങ്ങനെയാണ് വെറുതെ വിട്ടു കളയുക? എങ്കിലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കുറ്റബോധമുണ്ടായി. അപ്പോൾ അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തറുതല പറയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കുണ്ടായി. അമ്മ പറഞ്ഞു, നിനക്ക് പ്രായമായി, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയി, നിനക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അങ്ങനെ അമ്മയുമായിട്ട് പിണങ്ങി ഞാൻ വേറൊരിടത്ത് സ്വയം അപ്പാർട്ട്മെൻ്റ് എടുത്ത് താമസിക്കാൻ തുടങ്ങി മാഡം. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മയുടെ ഭർത്താവ് അവിടെ വരും. ഞങ്ങൾ രണ്ടുപേരും കൂടി രസകരമായി ഒന്നിക്കും. അമ്മയ്ക്ക് പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമില്ല. അങ്ങനെയാണ് മുന്നോട്ട് പോയത്. പഠിത്തവും ജോലിയും ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. മിക്ക ജോലിക്കും ഞാൻ പോകും കഫേയിലും അവിടെയൊക്കെ വർക്ക് ചെയ്യാൻ. പക്ഷേ ഹോം നേഴ്സായിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ പണം കിട്ടിയത്. 2-3-4 മണിക്കൂർ പോയെന്ന് പറഞ്ഞാലും കുറച്ചധികം പണം കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. അത്തരം ജോലികൾ നന്നായി കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ സമയത്തേക്ക് ഒരാളിനോട് ചോദിച്ചു, നിനക്കിനി ഫുൾ ടൈമായിട്ടൊരു വീട്ടിൽ ഹോം നേഴ്സായിട്ട് നിൽക്കാവുമെന്ന്. ഞാൻ പോയിട്ടുള്ള മറ്റൊരു വീട്ടിലുള്ളവരാണ് നമ്പർ ഇവർക്ക് കൊടുത്തത്. ഞാൻ കാര്യങ്ങൾ തിരക്കി. അയാളുടെ ഒരു സുഹൃത്തിന് ആക്സിഡൻറ്റ് പറ്റി, കുറച്ച് നാളത്തേക്ക് ഒരു ഹോം നേഴ്സിനെ വേണം. കാലിന് കൈക്കും നല്ല പരിക്കുണ്ട്. സ്വയം എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്, ചെറുപ്പക്കാരനാണ്. ഞാൻ ആലോചിച്ചു, ഇതുവരെ ആണുങ്ങളുടെ കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എങ്കിലും നോ പറയാൻ സാധിച്ചില്ല. നല്ല പണം ഒരു ഓഫർ ചെയ്തല്ലോ, അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഞാൻ എന്നെ വിളിച്ച് ആ വീട്ടിലേക്ക് ചേർന്നു. ആക്സിഡൻ്റായി കിടക്കുന്ന അങ്ങേരും അങ്ങേരുടെ ആൺ സുഹൃത്തും മാത്രമാണ് അവിടെ ഉള്ളത്. ഈ ആക്സിഡൻ്റായി കിടക്കുന്ന ആളുടെ ഭാര്യ അയാളെ ആക്സിഡൻ്റായി കഴിഞ്ഞപ്പോഴേക്കും ഇട്ടിട്ട് പോയതാണ്. ഇപ്പം നോക്കാൻ സുഹൃത്ത് മാത്രമേ ഉള്ളൂ. അവരെനിക്ക് ഒരു തുക ഓഫർ ചെയ്തെന്ന് പറഞ്ഞല്ലോ, അതവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫിക്സ് ചെയ്തു. അങ്ങനെ ഞാനവിടെ കൂടി. നല്ല പൊസിഷനിലിരുന്ന ഒരാളാണ് ആക്സിഡൻ്റായി കിടക്കുന്നത്. അയാളുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. ഞാനങ്ങനെ സാറിന് വിളിച്ചു. സാറിന് വിളിക്കേണ്ട അന്നോട് പറഞ്ഞതാണ്, പേര് മാത്രം വിളിക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ പുള്ളിയെ സാറിന് വിളിക്കാനാണ് തോന്നിയത്. ഞാനും സാറും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ വന്നതോടുകൂടി സുഹൃത്ത് പോയി. പിന്നെ ഈ കിടക്കുന്ന മനുഷ്യന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരനായ ഒരു പുരുഷൻ തന്നെയാണ്. കുറച്ച് വയ്യായ്കയുണ്ട്, അത്രയേ ഉള്ളൂ. പതുക്കെ പതുക്കെ അദ്ദേഹത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ ചെന്നപ്പോൾ മുതൽ അയാൾ കൊതിയോട് കൂടി എന്നെ നോക്കുകയാണ്. പലപ്പോഴും എൻ്റെ കഴുത്തിന് താഴെയാണ് അങ്ങനത്തെ കണ്ണുകളൊക്കെ. പിന്നെ ഞാൻ ചിലപ്പോൾ അങ്ങനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്നെ അയാൾ ചുറ്റിപ്പിടിക്കും. ആ സമയത്ത് ഒരാണിൻ്റെ കഴുത്ത് അങ്ങേർക്കുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ അന്ന് മൈൻഡ് ചെയ്യാതെ അദ്ദേഹത്തെ നന്നായിട്ട് ശുശ്രൂഷിച്ചു.
പക്ഷേ പോകെ പോകെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കാണുന്ന മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ടാകുന്നുണ്ടെന്ന്. ചില സമയത്തൊക്കെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ രണ്ടാനച്ചരില്ലേ അങ്ങനെക്കാളൊക്കെ എത്ര നല്ലൊരു സുന്ദര പുരുഷനാണ് ഈ കിടക്കുന്നതെന്ന് ഞാൻ ഓർക്കും. ഇങ്ങനെ ഒന്ന് ആക്റ്റീവായിട്ട് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ സർവാത്മന സമർപ്പിച്ച് നിർവേദമടഞ്ഞേനെന്ന് ഓർക്കും. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഒരു ക്ലയൻ്റാണ്, രോഗിയാണ്, ഒരിക്കലും ഒരു ഹോം നേഴ്സ് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്ത് നിന്ന് കേട്ടോ. പക്ഷേ ഒരു ദിവസം കുളിപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ അങ്ങ് ചമ്മിപ്പോയി. പുള്ളിക്കാരൻ ചമ്മി എന്നോട് പറഞ്ഞു സോറി, അറിയാതെ പറ്റിപ്പോയതാണെന്നും. ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ വൃത്തിയാക്കി തരാമെന്നും. പുള്ളിയപ്പോൾ എന്നോട് പറഞ്ഞു ഭാര്യ പോയി കഴിഞ്ഞതിൽ പിന്നെ വല്ലാത്ത നിരാശയായിരുന്നു, പിന്നെ ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞ് പിന്നെ പുള്ളിക്കും യാതൊരു വിധത്തിലുള്ള ഉന്മേഷവും ഉണർവും ഇല്ലാതിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ചെന്നതിൽ പിന്നെ പുള്ളിക്കാരന് മനസ്സിൽ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുണ്ടെന്നും ഞാൻ ഉറങ്ങിക്കഴിയുമ്പോഴേക്കും പുള്ളി സ്വയം കാര്യങ്ങളിലേക്ക് കടക്കുമെന്നും എന്നോട് പറഞ്ഞു. ഇന്നെന്തോ അറിയില്ല പിടിവിട്ടു പോയി. ഞാൻ പറഞ്ഞു സാർ സാരമില്ല, മനുഷ്യനായാലും അങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ പുള്ളി എന്നോട് കൊതിയോട് ചോദിച്ചു ഞാൻ നിന്നെ ഒന്ന് തൊട്ടോട്ടേന്ന്. കണ്ണുകൾ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു സാർ തൊട്ടോളൂ. തൊടാൻ മാത്രമല്ല സാറിന് മോഹം എനിക്ക് നന്നായിട്ടറിയാം. ഞാനാണെങ്കിലും ഇങ്ങനെ ബോറടിച്ചിരിക്കുകയല്ലേ. സാറിൻ്റെ ബലിഷ്ഠമായ രണ്ട് കൈകളും മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സാറിന് ആക്രാന്തമാണെന്ന്. പക്ഷേ എനിക്ക് ആക്രാന്തം കാണിക്കാൻ പറ്റില്ലോ, ഞാനൊരു ഹോം നേഴ്സ് അല്ലേ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് നിന്ന് കൊടുക്കുമ്പോൾ എവിടേക്കോ അറിയാതെ ആഹ്ലാദം ഞാൻ അനുഭവിക്കുകയായിരുന്നു. ചുമ്മാതിരിക്കുമ്പോഴൊരു ചാറ്റമഴ പെയ്യില്ലേ, അതുപോലെ തന്നെ അദ്ദേഹമാണെങ്കിൽ വളരെ വളരെ നന്ദിയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടും കൂടിയാണ്. പോ 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 പോ. അങ്ങനെ എനിക്കും എവിടേക്കോ ഒരു ആശ്വാസം കിട്ടിയെന്ന് പറയാം. അദ്ദേഹം സുന്ദരനായതുകൊണ്ടാണ് എനിക്ക് തോന്നിയെന്നറിയാം. ഇത്ര പ്രായം കൂടി വലിയ ആളുകളുമായിരുന്നെങ്കിൽ ഞാൻ അത്ര ശ്രദ്ധിക്കില്ല. ഇതിപ്പം പൂർണ്ണനായൊരു പുരുഷനല്ലേ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാൻ എനിക്കൊരു ഇഷ്ടമായിരുന്നെന്ന് കൂട്ടിക്കോളൂ. കുറച്ച് ദിവസം ചെറിയ ചെറിയ ചിട്ടവട്ടങ്ങളാവാൻ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു യഥാർത്ഥത്തിൽ എനിക്ക് നല്ല ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല പായും പുലിയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരു നിസ്സഹായതയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സാരമില്ല പുലിയൊക്കെ വരും, അതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ കൂട്ടു നിൽക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നല്ല മാറ്റങ്ങളുണ്ടായി മാഡം. എങ്കിലും അദ്ദേഹത്തിന് കുറച്ച് ഡിസബിലിറ്റി ഉണ്ടായിരുന്നു, അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ. പിന്നെ ഞാനൊന്നും വിചാരിച്ചില്ല, എനിക്ക് കുതിരപ്പുറത്ത് പോകാനുള്ള ആഗ്രഹങ്ങൾ ഞാനവിടെ തീർത്തുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് എൻ്റെ രണ്ടാനച്ഛൻ എന്നെ വിസിറ്റ് ചെയ്യാൻ വന്നിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ ദീർഘകാല കടിഞ്ഞാണും കൊണ്ട് കുതിരസവാരി നടത്തുകയായിരുന്നു. അത് അദ്ദേഹം കണ്ടു, അതോടുകൂടി എന്നോട് പിണങ്ങിപ്പോയി. ഏതാനും മാസങ്ങൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സാറിന് ഓക്കെ ആയി. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഹോം നേഴ്സിൻ്റെ ആവശ്യമില്ലല്ലോ, സാറ് സാറിൻ്റെ ജോലിയിലേക്ക് തിരിച്ചു പ്രവേശിക്കും, എനിക്കതുകൊണ്ട് വലിയ ദുഃഖമാണെന്ന്. നീ എന്തിനാ ദുഃഖിക്കുന്നെന്ന് ചോദിച്ചു. അല്ല അങ്ങേ വിട്ട് പിരിയേണ്ടി വരുമല്ലോ. എനിക്ക് ഒരു പ്രണയം പോലെ അദ്ദേഹത്തോട് തോന്നിയിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് നിന്നോട് പ്രണയമാണ്, നിന്നെ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ. വലിയ പ്രായ വ്യത്യാസം നമ്മൾ തമ്മിലുണ്ട്, എങ്കിലും നിന്നെപ്പോലൊരു മിടുക്കിയെ ഞാൻ വിട്ടു കളയുമെന്ന് ചോദിച്ചു. ഞാനാണെങ്കിൽ അദ്ദേഹത്തോട് ചേർന്ന് നിന്നു. എന്നാലും സാറിൻ്റെ ഭാര്യയൊക്കെ എനിക്കറിയില്ല, അവളെന്നെ ഉപേക്ഷിച്ചു പോയതാണ്. ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ ഞാൻ ശരിക്കൊന്നും കണ്ടിട്ടുകൂടിയില്ല. ഇനിയിപ്പോൾ നമുക്കൊന്നും ജീവിക്കാമെന്ന് പറഞ്ഞു മാഡം. ആ നിമിഷത്തിൽ അദ്ദേഹത്തിനുള്ള പ്രണയം പൂവിട്ട് പൂത്തുഴഞ്ഞു നിൽക്കുകയല്ലേ. അപ്പോൾ ഞാനും സമ്മതിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എന്തായാലും നമുക്ക് കല്യാണം കഴിക്കണം, എനിക്കൊരു കുഞ്ഞ് വേണം, അത് നിന്നിൽ തന്നെ ആകണം. എന്നിട്ട് എൻ്റെ അനന്തരാവകാശമായിട്ട് ആ കുഞ്ഞിനെ എനിക്ക് അവരോധിക്കണം മോളെ, നീ എൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള മട്ടിലാണ് പുള്ളിക്കാരൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് 100 വട്ടം സമ്മതമാണ്, പിന്നെ കുട്ടി ഉണ്ടാകുന്നൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, കുട്ടി ഉണ്ടായിട്ട് സാറിന് കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അത് നിനക്ക് ഓക്കെ ആണോ എന്ന്. ഞാൻ പറഞ്ഞു എന്താ ഇവിടെ എല്ലാവരും അങ്ങനെയല്ലേ, കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എങ്കിൽ അങ്ങനെയാകട്ടെ എന്ന്. അങ്ങനെ ഞങ്ങളൊരു ഡോക്ടറെ കണ്ടു മാഡം. അപ്പോഴാണ് ഡോക്ടർ ചോദിച്ചത് ഇത്രയും വയസ്സിൻ്റെ വ്യത്യാസത്തിൽ ഇത് ഇത്തിരി ബുദ്ധിമുട്ടായ കാര്യമാണ്, എങ്കിലും നിങ്ങൾ രണ്ടുപേരും കൂടി നല്ല മരുന്നൊക്കെ കഴിച്ചിട്ട് ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു 10 or 15 വയസ്സിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണെന്ന്. അപ്പോൾ ഡോക്ടറിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു സാറിൻ്റെ വയസ്സൊന്നും തനിക്കറിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന്. ആ വയസ്സ് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി മാഡം. ശരിക്കും എൻ്റെ അച്ഛൻ്റെ വയസ്സാകാനുള്ള പ്രായം അദ്ദേഹത്തിനുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞതേയില്ല. ഒരു ചെറുപ്പക്കാരനായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടത്. ഞാൻ ആദ്യം നന്നായിട്ടൊന്ന് ഞെട്ടി. ഇത്രയും നാളായിട്ടും ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ, അറിഞ്ഞില്ലോ എന്ന് ഓർത്തു. എൻ്റെ മനസ്സിൽ ഒരു വല്ലാത്ത വിഷമം ആ സമയത്ത് തോന്നി. എങ്കിലും അദ്ദേഹം എനിക്ക് ഏറ്റവും നല്ല പാർട്ട്ണറാണെന്ന് തോന്നിയില്ലോ. അദ്ദേഹത്തിനൊരു പ്രശ്നമില്ലല്ലോ, അതുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കഥകളൊക്കെ ഞാൻ വിശദമായിട്ട് ചോദിക്കാൻ തുടങ്ങിയത്. ആദ്യം അദ്ദേഹത്തിനൊരു ഭാര്യ ഉണ്ടായിരുന്നു. കുട്ടിയാകുന്ന സമയത്താണ് ഭാര്യയുമായിട്ട് പിണങ്ങുന്നത്. അവർ ഉപേക്ഷിച്ചു പോകുകയായിരുന്നു. പിന്നീട് ഒരു ഭാര്യ ഉണ്ടായിരുന്നു കുറച്ച് കാലത്തേക്ക്. അവരാണ് ആക്സിഡൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇട്ടിട്ട് പോയത്. ഇത്രയും അനുഭവിച്ചിട്ട് കുഴി മാന്തിട്ട് എന്ത് കാര്യം? എന്തായാലും ഞാൻ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു. അമ്മ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു, നിൻ്റെ ഭർത്താവ് ആരാണ്, ഏത് മനുഷ്യനാണ്, ഈ നാട്ടുകാരനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന്. എങ്കിൽ അവൻ്റെ ഫോട്ടോ നീ എനിക്ക് നയിച്ചതാ, ഇവിടുത്തെ ആൾക്കാരുമായിട്ടുള്ള ബന്ധം നല്ലതല്ല, നീ തെരുവിലാകും എന്നെ പോലെ എന്നൊക്കെ പുള്ളിക്കാരി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, ഇത്തിരി പ്രായമുള്ള ആളാണെന്ന് പറഞ്ഞു. എത്ര പ്രായമാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വയസ്സ് പറഞ്ഞപ്പോൾ അമ്മ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. നിനക്ക് വട്ടാണോ, ഒരു കാലത്ത് നീ ഗതി പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞു മാഡം. അങ്ങനെ ഞാൻ കട്ട് ചെയ്തു. ഭർത്താവിനോട് ഞാനിതൊന്നും പറയാൻ പോയില്ല. കാര്യം അമ്മയുമായിട്ട് എന്നേക്കുമായി പിരിഞ്ഞ് ജീവിക്കുകയാണെന്നാണ് ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പുള്ളിക്കത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. ആ സമയത്താണ് അവിടമെല്ലാം ഒന്ന് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൃത്തിയാക്കിയത്. ആ സമയത്തുണ്ട് മാഡം അയാളുടെ സ്വകാര്യ ആൽബത്തിൽ നിന്ന് അയാളുടെ ആദ്യ ഭാര്യയുടെയും രണ്ടാമത്തെ ഭാര്യയുടെയും ഫോട്ടോ എനിക്ക് കിട്ടി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, അയാളുടെ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞത് എൻ്റെ അമ്മയാണ്. ഞാൻ ഞെട്ടിത്തെറിച്ച് ബോധം കെട്ടുപോയി മാഡം, അത്രയ്ക്കും എനിക്ക് ഷോക്കിംഗ് ആയിരുന്നു. അവിടെ നിന്ന് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ഇനിയിപ്പോൾ ഈ ഒരു ഗർഭം ഒഴിവാക്കാൻ പറ്റില്ല, ഞാൻ മുന്നോട്ട് പോയിരിക്കുന്നു. എത്ര കാലമായി അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഫോട്ടോ അയച്ച് കൊടുക്കാതിരുന്നത്, ഇത് അമ്മയും അറിയരുത്, അതേപോലെ എൻ്റെ അച്ഛനെന്ന് പറഞ്ഞ ഈ വ്യക്തിയും അറിയരുത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കൂടി ഇങ്ങനെ ഇഷ്ടത്തിലാകുകയും ചെയ്തു, എൻ്റെ ഭർത്താവായി തീരുകയും ചെയ്തു. ഞാനിപ്പോൾ ഇത് കുളമാക്കി കഴിഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്, നടക്കേണ്ടതെല്ലാം നടക്കുകയും ചെയ്തു. കുറ്റബോധം എടുത്തിട്ട് ഒരു കാര്യമില്ല. അദ്ദേഹവും ഞാൻ തമ്മിലുള്ള സന്തോഷകരമായ ജീവിതത്തിൽ ഇനി ഇതൊരു കല്ലുകടിയായിരിക്കുമെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ സമ്മതം തെറ്റിപ്പോകും. വേണ്ട, സദാചാരങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇപ്പോഴുള്ളതുപോലെ മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാം മറച്ചു പിടിച്ച് അമ്മയെ അകറ്റി നിർത്തി ഭർത്താവിനോട് കാര്യങ്ങൾ പറയാതെ ഞാൻ കുടുംബജീവിതം നയിക്കാൻ തുടങ്ങി മാഡം. പതുക്കെ പതുക്കെ ഞാൻ ആഹ്ലാദത്തിലേക്ക് അങ്ങ് മാറുകയായിരുന്നു. എൻ്റെ ഭർത്താവാണ് അദ്ദേഹം, അച്ഛനല്ല എന്നൊക്കെ ഞാൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു മാഡം. അതൊക്കെയല്ലേ പറ്റുകയുള്ളൂ. അങ്ങനെ എനിക്കൊരു കുട്ടിയുണ്ടായി. ആ സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്മയെ വിളിച്ചത്, കുട്ടിയുണ്ടായെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു ഇനിയെങ്കിലും നീ ആ കുട്ടിയുടെ ഫോട്ടോയും നിൻ്റെ ഫാമിലി ഫോട്ടോ ഒക്കെ അയച്ചു തരാൻ. ഞാൻ പറഞ്ഞു ഫാമിലി ഫോട്ടോ നയിക്കാൻ പറ്റില്ല, കുട്ടിയുടെ ഫോട്ടോ വേണേ അയച്ചു തരാമെന്ന്. അങ്ങനെ കുട്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് ചോദിച്ചു എനിക്ക് കുട്ടിയെ കാണുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന്. ഞാൻ യഥാർത്ഥ അഡ്രസ്സ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വരണ്ട, അദ്ദേഹത്തിന് ഇഷ്ടമല്ല നിങ്ങളാൽ വരുന്നത്, നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിട്ടാണ് ഞാൻ താമസിക്കുന്നത്, ഇവിടെ വന്നിട്ട് എൻ്റെ ജീവിതം കുളമാകരുത്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും കൂടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞു. എന്തായാലും എൻ്റെ രണ്ടാനച്ഛൻ ഡീറ്റെയിൽസ് ഒന്നും എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടില്ല. അതൊരു കാര്യമായി. ഞാൻ കുട്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയുടെ ആദ്യ കമൻറ്റ് നിൻ്റെ അച്ഛൻ്റെ അതേ ചായണ് കുട്ടിക്കുന്നു. ഞാനത് കേട്ട് നന്നായി ഞെട്ടി. എന്ത് ചെയ്യാനാണ്, സ്വന്തം അച്ഛൻ തന്നെയാണ് എൻ്റെ കുട്ടിയുടെ പിതാവ് എന്ന് അമ്മയോട് ഞാൻ എങ്ങനെ പറയും? ഇതറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒന്നുകൂടി തെറിവിളിയും ശാപവാക്കളും കൊണ്ട് ഇവിടെ ഇളക്കി മറിക്കും. പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ രണ്ടാച്ചനെ പറയും, അയാൾ എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരാനും എളുപ്പമാണ്. കുട്ടിയായപ്പോൾ തൊട്ട് അദ്ദേഹം പറയുകയാണ് നമുക്ക് വിവാഹം കഴിക്കാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, കുഞ്ഞിന് കുറച്ച് വയസ്സാകട്ടെ, പതുക്കെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. കല്യാണമൊക്കെ എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ, അത് വലിയ കാര്യമാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ തള്ളിത്തള്ളി മാറ്റുകയാണ്. അദ്ദേഹം അടുത്തേക്ക് വരുമ്പോൾ ഒഴിഞ്ഞു മാറാൻ പറ്റില്ലോ മാഡം. ആ സമയത്തൊക്കെ ഞാൻ ഓർക്കും ഞാൻ എന്തൊക്കെയായി കാട്ടിക്കൊടുക്കുന്നത്, വല്ലാത്തൊരു കാര്യത്തിലാണല്ലോ ഞാൻ അകപ്പെട്ടത്. പുള്ളി എപ്പോഴും പറയും ഷോ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞുണ്ടായിക്കഴിയുമ്പോഴായിരിക്കും നമ്മുടെ വിവാഹം കഴിയാമെന്ന്. അത് കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടും. ദൈവമേ, ഒരു കുഞ്ഞിനെ അറിയാതെ ഞാൻ പ്രസവിച്ചു, ഇനി അറിഞ്ഞുകൊണ്ടൊരു കുഞ്ഞിനെ എല്ലാം തുറന്നു പറഞ്ഞാലെന്ന് ഞാൻ ഓർത്തു. പക്ഷെ പിന്നീട് എന്തുണ്ടാകുമെന്ന് എനിക്ക് പേടിയുണ്ട്.
പക്ഷേ മാഡം, ഇതിനിടയ്ക്ക് എൻ്റെ രണ്ടാനച്ചൻ എല്ലാം അറിഞ്ഞു. അയാൾ ആരുമില്ലാത്ത സമയത്ത് എന്നോടൊന്ന് പറഞ്ഞു, എടി ഇത് നിൻ്റെ അച്ഛനാണെന്ന് എനിക്ക് മനസ്സിലായി. നിൻ്റെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭൂകമ്പമായിരിക്കും ഉണ്ടാകുക. നീ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വലിയ കേമി പോലെ താമസിക്കുകയാണ്. എന്നെ ഒഴിവാക്കിയിട്ട് നീ കുതിര കളിക്കുകയാണല്ലേ എന്നോട് ചോദിച്ചു. ഞാൻ അയാളുടെ കാല് പിടിച്ചു അമ്മയോട് പറയരുത്, അതേപോലെ എൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് നീ ഭർത്താവും അറിയരുത്. അതൊഴിവാക്കാൻ പകരം ആവശ്യപ്പെട്ടത് അയാൾ പറഞ്ഞത് പഴയതുപോലെ തന്നെ അയാളോട് സ്നേഹമായിട്ട് പെരുമാറണം, സമയമുള്ളപ്പോഴൊക്കെ അയാളെ ഞാൻ വിളിച്ചു വരുത്തണമെന്നായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞത് നീയായിരുന്നു എനിക്ക് കൂടുതൽ പ്രിയപ്പെട്ടവൾ, പക്ഷെ നീ മറുകണ്ഠം ചാടി എന്നെ ഒഴിവാക്കുകയായിരുന്നു എന്ന്. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമെന്ന് കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞു ഈ കരാറാണെങ്കിൽ ഓക്കെ എന്ന്. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ് മാഡം, എൻ്റെ അച്ഛൻ്ന് പറയുന്ന ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് പല സമയത്തും അയാളെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പഴയ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് അയാളോടും എനിക്ക് നല്ല രീതിയിൽ പെരുമാറേണ്ടി വന്നു. ഞാൻ ഓർക്കും എന്ത് തെറ്റാണ് ഞാൻ ചെയ്യുന്നത്. തെറ്റുകളുടെ തെറ്റിൽ നിന്ന് ഞാൻ കൊഴിഞ്ഞു മറിഞ്ഞ തെറ്റുകളിലേക്കാണ് പോകുന്നത്. ആരെയാണ് ഞാൻ പ്രീതിപ്പെടുത്തേണ്ടത്? എന്ത് സദാചാരമാണ് ഞാൻ കാണിക്കുന്നത്? എവിടെയും അച്ഛന്മാരുടെ ഒരു കൂട്ട ബഹളമാണ്. സ്വന്തം അച്ഛൻ്റെ ഭാര്യയാകാനും കാമുകിയാകാനും സ്വന്തം രണ്ടാനച്ഛൻ്റെ കാമുകിയാകാനും ഒക്കെ ഒരിക്കൽ പോലും ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിയില്ല മാഡം. ഇപ്പോൾ ഞാൻ രണ്ടാമതും ഗർഭിണിയാണ്. പക്ഷേ എനിക്കുറപ്പാണ് അതെൻ്റെ രണ്ടാനച്ഛൻ്റെ കുട്ടിയാണെന്ന്. ഇത് വല്ലതും അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മാഡം? എൻ്റെ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ കുഴപ്പമാകും. എൻ്റെ ജീവിതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ ട്വിസ്റ്റുകൾ കൊണ്ട് ഒരു രീതിയിലും പൊരുത്തപ്പെടാനാവാത്ത ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. എനിക്കൊന്നും അറിയില്ല. ഞാനൊരു കളിപ്പാവ പോലെ ഇതിനിടയിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല. എന്താണ് മാഡം ഞാൻ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത് സ്റ്റോറിയാണെങ്കിലും അല്ലെങ്കിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കഥയാണ്. നമ്മൾ എവിടെയൊക്കെയോ കേട്ടിട്ടുള്ളൊരു കഥ പോലെ തോന്നുന്നു. കാര്യം നമ്മൾ കേൾക്കാത്ത ചില റയർ സബ്ജക്റ്റിലേ അത്ര സ്റ്റോറികളിലെ ഒരു കഥ പോലെ തന്നെ ഈ ഗ്രീക്ക് പുരാണങ്ങളൊക്കെ പറയുന്ന പോലെ എന്തോ ഒരു കഥ പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ എന്തൊക്കെ സദാചാരമില്ലായ്മ പറഞ്ഞാലും സദാചാരം പറഞ്ഞാലും സ്വന്തം അച്ഛനെ ലീഗലായിട്ട് അവിടെ കല്യാണം കഴിക്കാൻ പറ്റുമെന്നറിയില്ല. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ലീഗാലിറ്റി അതിന് തെളിവൊന്നുമില്ലെങ്കിൽ ചിലപ്പോൾ പറ്റിയേക്കും, അല്ലെങ്കിൽ ലീഗലി മാരേജ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛനെ എവിടെയെങ്കിലും മകൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തിരിച്ചാണെങ്കിലും പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ലീഗൽ സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഈ പറഞ്ഞ അച്ഛൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കാമുകിയുടെ ഭാവത്തിൽ മുന്നോട്ട് പോകാം. കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ സ്വന്തം കുട്ടിയാണെന്ന് പറഞ്ഞ് സ്വത്ത് എഴുതി വെക്കാം. ഇതൊക്കെ നടക്കും. പക്ഷേ ലീഗൽ മാരേജ് നടക്കുമോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചിട്ടൊരു പിടിയില്ലാത്തത് കൊണ്ട് ഇപ്പോൾ നിങ്ങളെ അഭിനയിക്കുന്ന നാടകം എത്ര നാളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾക്കറിയില്ല. പക്ഷേ അതേപോലെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കുളമാകും, അമ്മ അറിയുകയും ചെയ്യും. ആ സമയത്ത് നിങ്ങൾ ഇതിനെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും. ഒന്നിൽ നിന്നും നമുക്ക് ഒളിച്ചൊടി പോകാൻ പറ്റില്ല. കാര്യം കുട്ടിയുണ്ട്, ഇപ്പോൾ രണ്ടാമതൊരു കുട്ടിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ നിശ്ചയമില്ല ഇതാരുടെ കുട്ടിയാണെന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ അച്ഛനെന്ന് പറയുന്ന ഭർത്താവിൻ്റെ കൂടെ താമസിക്കുന്ന സമയത്തുണ്ടാകുന്ന കുട്ടികൾ അയാളുടേതാണെന്ന് അയാൾ വിശ്വസിക്കും. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ മറവിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ രണ്ടാനച്ഛൻ അപ്പോഴും അവിടെ ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. എനിക്ക് ചോദിക്കാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സദാചാരങ്ങൾക്ക് അത്ര വലിയ വിലയൊന്നും കൊടുക്കാത്ത, അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ലാത്തൊരു നാട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഇത് എന്തിന് ഇന്ത്യൻ രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിട്ട് നിങ്ങൾ ഭയങ്കര സംഭവമായിട്ട് കരുതി ഒത്തിരി ടെൻഷൻ അടിക്കണം? ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മഹാസംഭവങ്ങളാണ്. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഞെട്ടിപ്പോകുന്ന കാര്യമാണ്. ഇവിടെ അതുവരെ ഞെട്ടിക്കുന്ന കാര്യം ഒന്നുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ആശ്വാസത്തിൽ മുന്നോട്ട് പോകുക. അറിയുന്നെങ്കിൽ അറിയട്ടെ, അറിഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ ആലോചിക്കാം എന്നുള്ള രീതിയിൽ ഇതിനെ ഫേസ് ചെയ്യാൻ ആദ്യമേ മനസ്സ് പ്രിപ്പയർ ആയിരിക്കണം. എന്തായാലും അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പൊട്ടിത്തെറി ഉണ്ടാകും, അത് നടക്കേണ്ട കാര്യമാണ്. അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കാം. ഇനി ഇത് അച്ഛനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിത് നിർത്താമായിരുന്നു. കുറ്റബോധമുണ്ടായിരുന്നെങ്കിൽ ശരി, കുട്ടിയായെന്നുള്ള കാര്യമൊക്കെ ഓക്കെയാണ്. എങ്കിലും അറിഞ്ഞ നിമിഷത്തിൽ ഇത് പതുക്കെ നിങ്ങളുടെ അച്ഛനെന്ന് പറയുന്ന ആളോട് പറയാമായിരുന്നു. കാര്യം നിങ്ങൾക്ക് കുറ്റബോധമുണ്ട്, അതേ കുറ്റബോധം അയാൾക്കും വർക്കൗട്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിരിഞ്ഞ് ഉണ്ടായ കുട്ടിയെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിലും തെറ്റെന്ന് പറഞ്ഞ കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കിയ അവസരത്തിൽ നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറിയിട്ട് അച്ഛനും മകളുമായിട്ട് തന്നെ ജീവിച്ചു പോകാമായിരിക്കാം. പറയാൻ പറ്റില്ല എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നതെന്ന്. പക്ഷേ നിങ്ങളത് മറച്ചു വെച്ചിട്ട് പിന്നെയും പിന്നെയും മുന്നോട്ട് പോവുകയാണ്. എന്തിന്? അതിൻ്റെ കാര്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവെന്ന് പറഞ്ഞ
അച്ഛനോട് തുറന്ന് പറയാണ് ചെയ്യേണ്ടത്. കാര്യം നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ സദാചാരവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഇതറിയാവുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളാണ് നിങ്ങൾ അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അമ്മയ്ക്ക് ഇതറിയില്ല. അമ്മ അറിഞ്ഞാൽ നിങ്ങളെപ്പോലെ ഞെട്ടും, കുറച്ച് ശാവോചനങ്ങളും ചൊരിയും. അതല്ലാതെ നടന്നു പോയ കാര്യങ്ങളൊന്നും തിരുത്തിയെടുക്കാൻ ആർക്കും പറ്റില്ല. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ അച്ഛനെന്ന് പറയുന്ന ഭർത്താവിനോട് കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ പറയാം. ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പോയി, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയുക. ഇനി അതല്ല, നിങ്ങൾക്ക് കള്ളത്തരം ഇങ്ങനെ സമർത്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എത്ര കാലം വരെ വേണമെങ്കിലും കൊണ്ടുപോകാം. പക്ഷേ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു വിചാരണ ഉണ്ടാകും, അവിടെ പൊട്ടിത്തറയും ഉണ്ടാകും. അപ്പോഴും നിങ്ങൾക്കത് നേരിടേണ്ടി വരും. അതിലും നല്ലത് നിങ്ങൾ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് അച്ഛനും മകളുമായിട്ട് ശരി തെറ്റുകൾ ചെയ്തു, ഇതോടുകൂടി നിർത്താം, ബാക്കി എങ്ങനെയാണ് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അച്ഛനും മകളുമായിട്ട് തന്നെ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. കാര്യം അത്രയും മോഡേണായിട്ടുള്ള ഒരു രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. അത് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഓക്കെ ആയിക്കോട്ടെ പറ്റിപ്പോയി, ഇത് തുടരാം എന്നുള്ള തീരുമാനം വേണമെങ്കിലും എടുക്കുക. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഇന്ത്യയിലല്ല നിങ്ങൾ ജീവിക്കുന്നത്, അതുപോലെ ഇന്ത്യൻ കൾച്ചറിലും അല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടെ, പാർട്ട്നേഴ്സ് രണ്ടുപേരും കൂടെ തുറന്ന് പറഞ്ഞ് ഇതിനൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ തമ്മിൽ ഒരു ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇതിൽ ഇൻ്റർഫിയർ ചെയ്യാനും പറ്റില്ല, നല്ലൊരു തീരുമാനം എടുക്കാനും പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.